Hi friends, welcome back to Humble Ideas. In the number of shame cooking, Anna, fish recipe Anna Ningla thumbline kandapari manslight now, Vattal mean, ada either Naptoli, Pira Vatichada. Ingrananda Kampona, Noka. ഇവിടെ നമ്മളൊരു ഹാഫ് കെ ജി എടുത്തിട്ടുണ്ട്. വത്തൽ മീൻ ക്ലീൻ ചെയ്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. നന്നായിട്ട് കല്ലുപ്പൊക്കിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്മെല്ല് ഉണ്ടാവില്ല അതിന്റെ. ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. അതെന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ചെറുള്ളി ഞാനൊരു 8-9 എണ്ണം എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 5-6 ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതേപോലെ ഇതുപോലെ ഒരു ഇഞ്ചി കഷ്ണം വെളുത്തുള്ളിയേക്കാളും കൂടുതൽ ഇഞ്ചിയാണ് നമുക്ക് ആവശ്യം. ഞാനിവിടെ പച്ചമുളകിന് പകരം കാന്താരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. അതുപോലെ കറിവേപ്പില, നാളികേരം, നാളികേരം മസ്റ്റാണ്. കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് ഒരു 4 പീസേ നമ്മൾ എടുക്കുന്നുള്ളൂ. കുറച്ചധികം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് നമ്മുടെ പീര എത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇതിനകത്ത് കുടംപുളിയും മീനും ഒഴികെ ബാക്കിയെല്ലാം നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയിലിട്ടിട്ട് ഒരു ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. വെളുത്തുള്ളി, ചെറുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ നമ്മുടെ കാന്താരി, ഒരു 10-15 കാന്താരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എരിവ് കുറച്ചുകൂടെ അധികം വേണമെന്നുള്ളവർക്ക് കാന്താരി അല്ലെങ്കിൽ പച്ചമുളകിന് എരിവനുസരിച്ച് നമുക്ക് കൂട്ടിയിടാം. അതുപോലെ ഞാനിവിടെ കറിവേപ്പില ഒന്ന് ചവച്ച് ചേർക്കാൻ വേണ്ടിട്ട് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് പൊടികളാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂണാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് കളർ കുറച്ചുകൂടെ വേണമെന്നുള്ളവർക്ക് കുറച്ചധികം ഇട്ട് കൊടുക്കാം. അതുപോലെ കാശ്മീരി ചില്ലി പൗഡർ വളരെ കുറച്ച്, ജസ്റ്റ് ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നമ്മൾ എരിവിന് ആവശ്യത്തിന് മുളക് ചേർക്കുന്നുണ്ടല്ലോ. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നാളികേരം ആഡ് ചെയ്യാം. ഇത് 1 മുറി നാളികേരമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 മുറി നാളികേരം ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഞാനിപ്പോ ഇങ്ങനെ ഒരു പാത്രത്തിലാണ് ഇത് കുക്ക് ചെയ്യാൻ പോകുന്നത്. മൺചട്ടിയാണ് സാധാരണ മീൻ പീരയൊക്കെ വറ്റിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറ്. ഇപ്പൊ തൽക്കാലം ഞാൻ ഇതിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ മീന് കഴുകി വെച്ചിരിക്കുന്നത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. അതിനുശേഷം ഇപ്പൊ ഞാൻ തീ ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള നാളികേരവും ബാക്കി മസാലകളെല്ലാം നമ്മൾ കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ കുറച്ചധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് പുളിയാണ്. കുടംപുളി നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തിയത്. വെള്ളം 1 ഗ്ലാസോളം, ഒരു ചെറിയ ഗ്ലാസോളം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1-4 പീസ് കുടംപുളി അതും ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുടംപുളി തന്നെ നമ്മൾ യൂസ് ചെയ്യണമെന്നില്ല. പച്ചമാങ്ങ വെച്ചിട്ട് കുക്ക് ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാളംപുളി വെച്ചിട്ട് കുക്ക് ചെയ്യുന്നവരുണ്ട്. അത് പുളി നമ്മുടെ ഏത് വേണമെന്ന് നമുക്ക് ചൂസ് ചെയ്യാം. ഇനി നാളികേരവും മീനും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചിരിക്കണം. അപ്പം നല്ലോണം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ചെറിയ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. ഒരു 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇതിനകത്ത് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോ ഇതിനി അടച്ചു വെക്കാതെ ഒരു 10 മിനിറ്റൂടെ വേവിക്കണം. ഇത് ചെറിയൊരു സ്പൂൺ എടുക്കാൻ കാരണം ഒരുപാട് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ പൊടിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് എടുത്തിടാനേ പാടുള്ളൂ. അപ്പൊ ഇനി വെള്ളം നന്നായിട്ട് വറ്റിക്കണം.
അതിന് വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിലേന്ന് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ്, മൊത്തം നമ്മൾ 15 മിനിറ്റ് ആണ് കുക്ക് ചെയ്യുന്നത്. അപ്പം ഇനി ഒരു 10 മിനിറ്റ് ഇങ്ങനെ അടച്ച് വെക്കാണ്ട് വേവിക്കണം. അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ടി വരും, അടിയിൽ പിടിക്കാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പം ഈ വെള്ളം കൂടെ വറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ മീൻ പീര വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ വളരെ കുറച്ച് സമയം മതി ഇതിന്. നമ്മളൊരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ലാഘവത്തോടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പീര വറ്റിച്ചതാണ്. അങ്ങനെ മൊത്തം ഒരു 20 മിനിറ്റ് കൊണ്ട് നമ്മുടെ മീൻ പീര വറ്റിച്ചത് റെഡിയൊക്കെ എടുക്കാൻ പറ്റും. നത്തോലി ഫ്രൈ ഒക്കെ കുട്ടി മടുത്തിരിക്കുന്നവര് ഒന്ന് മീൻ പീര വറ്റിച്ചതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഉറപ്പായിട്ടും ഇഷ്ടാവും. അവസാനം അല്പം വെളിച്ചെണ്ണ അവിടെ തൂവി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉഷാറായി. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, സപ്പോർട്ട് മീ. താങ്ക് യു.